ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ വിചാരിക്കണ്ടാവും എന്താ ഇത്ര ഇൻട്രോ കണ്ടിട്ട് മീൻ ചാടുന്നതും ഇതൊക്കെ കണ്ടിട്ട് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു റൂമിലെത്തിയെന്നല്ലേ. വേറൊന്നുമല്ല, ഞാൻ അവിടെ ഇൻട്രോ പറഞ്ഞിരുന്നു. അവിടുന്ന് ഇൻട്രോ പറഞ്ഞത് ചെറിയൊരു വോയിസിന് ചെറിയൊരു ക്ലാരിറ്റി കമ്മി ഉണ്ടായി, അപ്പോൾ റീടേക്ക് ആണ്. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കണ്ടത്. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു മീൻസിലിരുന്ന് പറയണത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 6 മാസം മുന്നേ പ്രവാസികൾ ഒരുക്കിയ മത്സ്യകൃഷി നമ്മൾ ചെയ്തിരുന്ന വീഡിയോ മുൻപേ, അത് പാർട്ട് 6 മാസം മുന്നേ ആയിരുന്നു. പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോസ് ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പാർട്ട് 1 ൻ്റെയും 2 ൻ്റെയും ലിങ്ക് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു 6-7 മാസം മുന്നെയാണ് ഇത് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഫുൾ മത്സ്യ കൃഷിക്ക് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ അവരൊരു പോണ്ടിലാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പോൾ നമുക്ക് ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യത്തിനെ പിടിക്കുകയാണ്. എല്ലാം 6-7 മാസമായില്ലേ, അപ്പോൾ സെയിലാണ് നടക്കുന്നത്. അപ്പോൾ പിടിച്ചിട്ട് സെയിൽ ചെയ്യാനുള്ള ഒരു ഇതാണ് നടക്കുന്നത്. അത് സെയില് ഞാൻ കുറച്ച് വൈകിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ അത്ര ക്രൗഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇത് നമ്മുടെ മീടിന് ചെയ്യുന്നു. ഇനിയിട്ട് ഒരു 5-7 മാസത്തോളമായി നമ്മളിപ്പോൾ മീൻ ഹാർവസ്റ്റ് ചെയ്യാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത് ഏറ്റവും വലുത് കൂടിയത് 2 മാസം മുമ്പേ 2 മാസമായപ്പോൾ എല്ലാം ഒന്ന് കുറച്ച് പിടിച്ച് വലുതുകളെ. ഇപ്പോൾ നമുക്ക് ഒരെണ്ണം ആവറേജ് ഒരു 350-300 ഗ്രാം ലാസ്റ്റ് അങ്ങനെ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നത് നല്ല ഫ്രഷ് പെല്ലറ്റ് തീറ്റകൾ മാത്രമാണ്, മറ്റേ ഗ്രോവലിൻ്റെ പെല്ലറ്റ് തീറ്റ മാത്രം കൊടുത്ത് മീനുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ഏറേഷൻ ഫിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇതിൽ ഫുൾ ടൈം വെള്ളം അടിച്ചിട്ട് ഒരു ദിവസം ഒരു 1000 ലിറ്ററോളം വെള്ളം ഡെയിലി അടിച്ച് റിഫ്രഷ് ചെയ്തു. ഒന്നരാടം കൂടുമ്പോഴും റിഫ്രഷ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് ഈ മീനുകൾക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ മീൻ പിടുത്തത്തിൽ നമുക്ക് മാർക്കറ്റിങ്ങിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക സാധാരണ എല്ലാവർക്കും. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും സഹകരിച്ചുകൊണ്ട് നല്ല മാർക്കറ്റിംഗ് ആയിരുന്നു. നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ തന്നെ ഒരു 180 കിലോത്തോളം ഇപ്പം സെയിലായിക്കണേ. ഇനി ബാക്കി കിടക്കുന്നുണ്ട് മീൻ. നമ്മൾ വേറെ കുളമുണ്ടാകും, അതായത് മീൻ പിടിച്ചു നാച്ചുറൽ കുളമായിരുന്നു, അതായത് മീൻ പിടിച്ചു. പിന്നെ നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ മുന്നോട്ട് പോകും, എത്ര തീറ്റയുടെ റേഷ്യോ എത്രയാണെന്ന് അതൊന്നും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പെരിന്തമണ്ണൊരു ഹംസ മോഷണായിരുന്നു, മൂപ്പരെ അത് കോൺടാക്ട് ചെയ്ത്. മൂപ്പരാണ് ഇതിൻ്റെ കാര്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇതിൻ്റെ തീറ്റ റേഷ്യോ നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കായി 100-150 രൂപ കമ്മിയായിട്ട് പാലക്കാട് തീറ്റിട്ടുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പോയി എടുക്കലാണ് പാലക്കാട് നിന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ ഏറേഷൻ ഇട്ട കാരണം എല്ലാ മീനുകൾക്കും കൂടുതൽ ഡെൻസിറ്റി വളർത്താൻ കഴിഞ്ഞു. ഒരുപാട് മീനുകൾ വളർത്താൻ കഴിഞ്ഞു, കുറച്ച് ഏരിയയിൽ കൂടുതൽ മീനുകൾ നമുക്ക് വളർത്താൻ സാധിച്ചു. അതുപോലെ ഇപ്പോൾ നമുക്ക് അടുത്തൊരു പരിപാടി എന്നുള്ള പറയുന്നത് നമ്മൾ ഇവിടെ പൈക്കൾ വാങ്ങിയിരുന്നു. അതിനൊപ്പം ഒപ്പം തന്നെ പിന്നെ ഉള്ളത് ആടുകൾ, കോഴികൾ. ഇപ്പം എല്ലാ സെറ്റപ്പും ഒരു മിക്സ്ഡ് ഫാമിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 20% ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് പുൽകൃഷി ചെയ്യാൻ. എൻ്റെ പുല്ല് വന്ന് ഇന്ന് കൊമ്പ് വന്നിട്ടുണ്ട്. ഞാൻ CO5 ആണ് വന്നിട്ടുള്ളത്, അത് കുത്തി ഇടണം. പിന്നുള്ള പുതിയൊരു പ്ലോട്ട് കൂടി മീൻ്റെ ചെയ്യാൻ തുടങ്ങാനുള്ള നാച്ചുറൽ പ്ലോട്ട് തുടങ്ങാനുള്ള പ്ലാനിലാണ്.
ഞങ്ങളിപ്പോൾ ഇന്ന് പിടിക്കുന്നത് തന്നെ ഒരു വ്യാഴാഴ്ചയാണ്, ആരും ഒരു ഹോളിഡേയ്സ് അല്ല. എന്നിരുന്നാൽ പോലും ഇവിടെ ആളുകൾക്ക് രാവിലെ വന്ന ആളുകൾക്ക് പിടിച്ചു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം നമ്മൾ അടുത്ത ആളുകൾ അത്രയും സഹകരിച്ചുകൊണ്ട് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. അതുപോലെ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഓർഡർ കൂടുകിട്ടായിരുന്നു. കാരണം ഇപ്പോൾ തന്നെ വന്ന ആളുകൾ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ചിക്കൻ മാർക്കറ്റ് ടയർഡായിരുന്നു, എന്നാൽ രാത്രി മുതൽ തുടങ്ങിയ പണിയാണ്. അപ്പോൾ ഞങ്ങൾ നിർത്താൻ വെച്ചിട്ടാണ് ഇന്ന് കുറച്ച് ഒരു ഭാഗം പിടിച്ചിരുന്നു. ഇനി വൈകുന്നേരം ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു കൊടുക്കാൻ സുഖം. അലഹമ്മദുള്ള സുഖമാണ്, നല്ല സെയിൽ ഉണ്ടാകുന്നു. മാർക്കറ്റിംഗ് ഒരു ബുദ്ധിമുട്ടായി വന്നില്ല. നമ്മൾ കിലോ തിലാപ്പിയൊക്കെ ആകെ 200 രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. 200 രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. എല്ലാവരും 250 വാങ്ങണമെന്നൊക്കെ ഒരു ഒബ്ജക്ഷൻ വന്ന്, പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മളെ നാട്ടിലൊക്കെ കൊടുക്കുന്നത് നമ്മൾ ചിലവായ പൈസയും പിന്നെ നമ്മളെ എഫേർട്ട് തന്നെ കൂലി നമ്മളെ കണക്കൂട്ടിയിട്ട് 200 രൂപ കൊടുത്തു. നമുക്ക് ഇതുവരെ നഷ്ടം സംഭവിച്ചിട്ടില്ല. ലാഭകരമായ കൃഷിയാണ് മത്സ്യകൃഷി. ഞാനും മത്സ്യകൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കൃഷിഭവൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം ഉണ്ടായിരുന്നു. മറ്റേ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സഹകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകാൻ കാരണം. ഓക്കെ, പിന്നെ സാധാരണ ഈ ഒരു മത്സ്യകർഷകന് വരാവുന്ന ബുദ്ധിമുട്ടാണ് ഈ മത്സ്യ ഇതിൻ്റെ ഹാർവെസ്റ്റ് സമയത്ത് വരുന്ന എക്സ്പെൻസ്. ഒരു പുറത്തുനിന്ന് ആളെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ 3000-4000 രൂപ ഒരു ദിവസം ചിലവാണ്. നമുക്കൊക്കെ ലാഭമാണ്, കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള കൂടപ്പുറപ്പ് തന്നെയാണ്. എല്ലാ ചെക്കന്മാരും നമ്മുടെ കൂടെയുള്ള ചെക്കന്മാരാണ്. മീൻ പിടിക്കാനായാലും അത് വിൽക്കാനായാലും, പ്രത്യേകിച്ച് അസനാശിമ് നമ്മളെ ശിവശങ്കർ എന്ന് പറഞ്ഞ ചെറുത് കുട്ടുമൊക്കെ ഉണ്ട്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഫുൾ ടൈം ഇന്നലെ രാത്രി മുതൽ നമ്മുടെയൊപ്പം വെള്ളമടിക്കാനും മീൻ പിടിക്കാനും അത് തൂക്കി കൊടുക്കാനും വീടുകളിൽ എത്തിക്കാനും എല്ലാത്തിനും മുമ്പിൽ നിന്നാണ്. അപ്പോഴാണ് ഫസൽ ഷബീബ് പറയുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി വന്നാണ്, ഇത് ഈ നേരം വേണ്ടി പോയിട്ടില്ല. കാതൊട്ടി പിന്നെ തുടക്കം മുതൽ നമ്മളെ പാർട്ട്ണറാണ്, ഒപ്പം ഉണ്ടാവും. അതുതന്നെ ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് നമ്മുടെ സംരംഭങ്ങൾ ഇനിയും മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 30 ആടുള്ള ഫാം പണി കഴിഞ്ഞ് എല്ലാവരും കൂടെ സഹകരണത്തോടെ ഞാൻ നന്നായി പോകുന്നുണ്ട്. റസാക്ക് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. റസാക്ക് എത്ര മീൻ വാങ്ങി? രണ്ട് മൂന്ന് കിലോ അല്ലേ. എന്ത് ചെയ്യാനുള്ള പരിപാടിയാ? ഇത് പൊള്ളിക്കണത് പരപ്പ് കൂടിയതുണ്ട്, അത് പൊള്ളിക്കണം. ഇത് പൊരിക്കണം. പൊരിക്കണം, ഒന്ന് കറിയും വെച്ച് നോക്കാം. മൂന്ന് ഐറ്റംസും ചെയ്തോക്കാം. ഓക്കെ. മീന നല്ല വലുപ്പമുള്ള നല്ല പരന്ന മീനാണ്. സിലോപ്പി അല്ലേ. തിലാപ്പി. അപ്പോൾ